702 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ ഒന്നുകൂടി വഷളാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേരളത്തിലെ പലയിടങ്ങളിലും ക്ലസ്റ്ററുകളായി രൂപപ്പെട്ട ഇടങ്ങൾക്ക് പുറത്തേക്ക് കൂടി രോഗം വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹോം ക്വാറന്റൈനിൽ, വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരിൽ നിന്ന് പോലും രോഗവ്യാപനം ഉണ്ടാകുന്നു എന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാൻ പോലീസ് ഇടപെടേണ്ടുന്ന സാഹചര്യം കൂടി ഇപ്പോൾ സംസ്ഥാനത്തുണ്ടാകുന്നു എന്ന സൂചന മുഖ്യമന്ത്രി നൽകി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ അതുകൊണ്ട് ലോക്ക്ഡൌൺ നീക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല. ലോക്ക്ഡൌൺ തിരുവനന്തപുരം ജില്ലയിൽ തുടരും. അതേസമയം ലോക്ക്ഡൌണുകളിൽ ഇളവുകൾ ആവശ്യമാണോ എന്ന കാര്യം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി പരിശോധിച്ച് ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തും എന്നാണ്. ഏതായാലും രോഗവ്യാപനം ഇനിയും ഏറെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സൂചന നൽകുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം. പ്രധാനമായും അതൊരു മുന്നറിയിപ്പായി കൂടി കേരളം കാണേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ചികിത്സാ സംവിധാനങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കും സംസ്ഥാന ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. കളമശ്ശേരിയിൽ ആദ്യമായി കോവിഡ് ബാധിതർക്ക് വേണ്ടി ഒരു പ്രത്യേക ICU കൊണ്ടുവരാൻ പോകുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എന്ന കാര്യം മുഖ്യമന്ത്രി ഇന്ന് എടുത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ഗർഭിണികൾ ഉൾപ്പെടെയുള്ള 12 പേർക്ക് രോഗം ബാധിച്ച സാഹചര്യം ഉൾപ്പെടെ പല ഗൗരവമേറിയ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ രൂപപ്പെടുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും 24 വാർത്തയിലേക്ക് സ്വാഗതം. 24 വാർത്ത ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് പ്രധാനമായും കേരളത്തിലെ നിലവിലെ കോവിഡ് സാഹചര്യമാണ്. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് കൊച്ചി NIA ആസ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന സംസ്ഥാന IT വകുപ്പിലെ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കർ ഇപ്പോൾ കൊച്ചി NIA ആസ്ഥാനത്ത് നിന്നും പുറത്തേക്കിറങ്ങാൻ പോകുന്നത്. അദ്ദേഹത്തിന് പോകാനുള്ള വാഹനം ഇപ്പോൾ ഓഫീസിനടുത്തേക്ക് കൊണ്ടുവരികയാണ്. മാധ്യമങ്ങൾ പ്രവർത്തകർ ചുറ്റും കൂടിയിട്ടുണ്ട്. അദ്ദേഹം പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ പകർത്തുക എന്നതാണ് മാധ്യമപ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും കൊച്ചി NIA ആസ്ഥാനത്ത് 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന മുൻ IT സെക്രട്ടറി M. ശിവശങ്കർ ഇപ്പോൾ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നാളെ വീണ്ടും M. ശിവശങ്കറിനെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത ഉണ്ടായിട്ടില്ല. M. ശിവശങ്കറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമോ എന്നെല്ലാമുള്ള സംശയങ്ങൾ നിലനിന്നിരുന്നു. ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം M. ശിവശങ്കർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. NIA ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 8 മണിക്കൂറായി M. ശിവശങ്കറിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു. ഇത് 2ാം തവണയാണ് M. ശിവശങ്കറിനെ NIA ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. NIA ദക്ഷിണ മേഖലാ മേധാവിയുടെ നേതൃത്വത്തിലുള്ളായിരുന്ന അന്വേഷണ സംഘമാണ് ഇന്ന് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് M. ശിവശങ്കർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പുറത്തേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് കടക്കുകയാണ്. നാളെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. M. ശിവശങ്കറിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ M. ശിവശങ്കർ ഇപ്പോൾ ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണി അധികം വൈകാതെ വിവരങ്ങളുമായി ഇപ്പോൾ ഉണ്ടാകും. കൊച്ചി NIA ആസ്ഥാനത്ത് നിന്നും രാവിലെ മുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധിയാണ്. സഹിൻ ഇപ്പോൾ ചേരും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. M. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. സഹിൻ, ഇന്ന് ഒരുപക്ഷേ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തേക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി M. ശിവശങ്കർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലോ. നാളെ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്താണ് സഹിൻ ഈ നിമിഷം ഇപ്പോൾ നൽകാവുന്ന പുതിയ വിവരങ്ങൾ? ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് M. ശിവശങ്കറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ്. എന്നാൽ നാളെ വീണ്ടും ഹാജരാകണമെന്നാണ് ജനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7.8 മണിക്കൂറോളം നീണ്ടിരുന്ന ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ശിവശങ്കറിനോട് നാളെ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായ മറുപടികൾ അന്വേഷണ സംഘത്തിന് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് നാളെ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. അദ്ദേഹം രാവിലെ വന്ന് അതേ വാഹനത്തിൽ കയറി തിരികെ പോയിരിക്കുകയാണ്. എന്നാൽ എറണാകുളം വിട്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും.
അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് IS ഒക്കെ മനസ്സിലാക്കിയിരുന്നു. ഇതിൽ പല കാര്യങ്ങൾക്കും കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിവശങ്കരൻ നേരത്തെ തന്നെ IS ഒക്കെ സ്വപ്നയുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒപ്പം തന്നെ അദ്ദേഹത്തിന് സ്വപ്ന ഏറ്റവും ഒടുവിൽ July 3 സ്വപ്നയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചിരുന്നു, കസ്റ്റംസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ചിരുന്നു എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. മാത്രമല്ല അദ്ദേഹത്തിന്റെ ടെലിഗ്രാം, ഒപ്പം തന്നെ വാട്സപ്പ്, കൂടാതെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം, ഇതിന്റെ മൂന്നിന്റെയും മെസ്സേജുകളും അത് സംബന്ധിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസും അന്വേഷണ സംഘത്തിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൂടി വിശദമായി ശേഖരിച്ച ശേഷമായിരിക്കും ശിവശങ്കറിന് കൂടുതൽ നടപടികളിലേക്ക് കാര്യം നീങ്ങുക. എന്തായാലും അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, എന്നാൽ അദ്ദേഹത്തോട് ഉടൻ തന്നെ ഹാജരാകണമെന്നുള്ള ഒരു ആവശ്യമാണ് അന്വേഷണത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണല്ലോ ശിവശങ്കറിനോട് NIA സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തധികമായ കാര്യങ്ങൾ, അധികമായ എന്തൊക്കെ വിവരങ്ങൾ അറിയുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ നാളെയും തുടരാൻ ഇപ്പോൾ NIA അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്? ഈ കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണോ? അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹം നേരത്തെ തന്നെ സ്വപ്നയെ, അല്ലെങ്കിൽ സ്വപ്നയുടെ നിർദ്ദേശപ്രകാരം July 3 അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചിരുന്നു. അന്നായിരുന്നു ഡിപ്ലോമാറ്റിക് ബാഗിൽ നിന്നും സ്വർണം, അല്ലെങ്കിൽ സ്വർണമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഡിപ്ലോമാറ്റിക് ബാഗ് പിടിച്ചുവെച്ച ദിവസം. ആ ദിവസം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചത് കസ്റ്റംസിന്റെ? കൂടാതെ അന്ന് തന്നെ സ്വപ്നയെ 12 ഇദ്ദേഹം ഫോണിൽ വിളിച്ചിരുന്നു. ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു മറുപടി ഇതുവരെ ശിവശങ്കർ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാളെ ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ് തുടങ്ങിയ സംവിധാനങ്ങളിലെ മെസ്സേജുകൾ ശേഖരിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതെല്ലാം ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടതായി വരും. മാത്രമല്ല കൂടുതൽ നേരത്തെ ഗോപകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ തെളിവുകളുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. പക്ഷേ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോപകൃഷ്ണൻ, സഹീൻ, എനിക്കറിയാം NIA ചോദ്യം ചെയ്യൽ അടക്കമുള്ള അവരുടെ അന്വേഷണ രീതികൾ അതീവ രഹസ്യമാണ്, നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ കഴിയില്ല. എങ്കിലും അറിയാൻ കഴിയുന്ന സോഴ്സുകൾ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതലായി എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നുണ്ട്? പ്രത്യേകിച്ച് ശിവശങ്കറിനെ ഇന്ന് ചോദ്യം ചെയ്തപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു NIA സംഘം ചോദ്യം ചെയ്തത് എന്ന കാര്യത്തിൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? ഗോപികൃഷ്ണൻ, പ്രധാനമായും അന്വേഷണ സംഘം ഇദ്ദേഹത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം, അല്ല ക്ഷമിക്കണം, 23 കഴിഞ്ഞ 23 ഏകദേശം അദ്ദേഹത്തിൽ നിന്നും 5.5 ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം നൽകിയ ചില ഉത്തരങ്ങളിൽ പാളിച്ചതുണ്ടെന്ന് മനസ്സിലാക്കാൻ ചെയ്തിരുന്നു. കൂടുതൽ അദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം ഇന്ന് വിളിച്ചു വരുത്തിയതും. ഒപ്പം രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെയും രണ്ട് അഭിഭാഷകരുടെയും എല്ലാം സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതും. പക്ഷേ ഇന്നും കൃത്യമായ ഒരു മറുപടി നൽകാൻ ശിവശങ്കറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അന്വേഷണം. നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ, അതല്ലെങ്കിൽ സൂചനകൾ, അതുമല്ലെങ്കിൽ നമുക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ശിവശങ്കർ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടെങ്കിൽ പോലും വ്യക്തമായി മറുപടി പറയാതിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി എന്നാണ്, ഇത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ? അങ്ങനെ തന്നെയാണ് ഗോപികൃഷ്ണൻ. കാരണം കൃത്യമായ മറുപടികൾ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനമാണ് ഈ July 3 ഈ കസ്റ്റംസ് ഓഫീസിലേക്ക് അദ്ദേഹം വിളിച്ചത്. എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സ്വപ്നയുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ സ്വപ്ന ഡയൽ ചെയ്തെന്ന നമ്പറിൽ താൻ വിളിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ള ഒരു മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രതിയെടുക്കാനും NIA സംഘം തീരുമാനിച്ചത്. എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കാര്യങ്ങൾ മാറുകയായിരുന്നു. തിടുക്കപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് പോകേണ്ടതില്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തിടുക്കപ്പെട്ട അറസ്റ്റ് വേണ്ട എന്ന് NIA സംഘം തീരുമാനിക്കുകയും ചെയ്തു. ഇതിനിടയിൽ രണ്ട് ഉദ്യോഗസ്ഥർ ജഡ്ജിയെ കാണുന്നതിന് വേണ്ടി പോകുകയും ജഡ്ജിയെ നേരിൽ കാണുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റിലേക്ക് ഒരു ഘട്ടത്തിൽ പോകേണ്ടി വന്നാൽ എന്തെല്ലാമായിരിക്കും നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ നിയമോപദേശവും NIA തേടിയിരുന്നു. എന്നാൽ
ഇപ്പോഴും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ എൻ ഐ എ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല കൂടുതൽ തെളിവുകൾ ഇത് സംബന്ധിച്ച് ലഭിക്കും എന്നൊരു വിശ്വാസം എൻ ഐ എ സംഘം വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തോട് എൻ ഐ എ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ വാട്സാപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സഹിൻ, നമുക്കറിയാം ആദ്യം കസ്റ്റംസ് ചോദ്യം ചെയ്തപ്പോഴും അതിനുശേഷം എൻ ഐ എ ചോദ്യം ചെയ്തപ്പോഴും അതിൽ നിന്ന് കിട്ടിയുള്ള വിവരങ്ങൾ ഒത്തുവെച്ച് നോക്കിയപ്പോൾ അതിന് പുറമെ ലഭിച്ചിട്ടുള്ള തെളിവുകൾ രേഖകളെല്ലാം തമ്മിൽ ഒത്തുവെച്ച് നോക്കിയപ്പോൾ പല പൊരുത്തക്കേടുകളും മൊഴികളിൽ കാണാൻ കഴിഞ്ഞു എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എൻ ഐ എ സംഘം ഇന്ന് കൊച്ചിയിൽ വിളിച്ചു വരുത്തി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തിയത്. ഇപ്പോഴും ഈ മൊഴികളിലെ വൈരുദ്ധ്യം തീർക്കാൻ, അതല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്താൻ എൻ ഐ എ സംഘത്തിന് ഈ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലും കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും, അതായത് മൊഴികളുടെ വൈരുദ്ധ്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ, അല്ലെങ്കിൽ ഈ കസ്റ്റംസിനും എൻ ഐ എക്കും അദ്ദേഹം 2 മൊഴികളായിരുന്നു നൽകിയിരുന്നത്. ഈ 2 മൊഴികളും എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ 2 മൊഴികൾ നൽകിയതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു. അത് എന്തെങ്കിലും കൃത്യമായ ഒരു മൊഴി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മൊഴി നൽകിയത് എന്നുള്ളത് വിശ്വസിച്ചുവരികയാണ്. ഈ ഘട്ടത്തിൽ തന്നെ കൊച്ചി എൻ ഐ ഓഫീസിൽ ചോദ്യം ചെയ്യൽ നീണ്ടത് 9 മണിക്കൂറാണ്, 8 മണിക്കൂറിലധികമാണ്. നാളെ വീണ്ടും ഹാജരാകാൻ എൻ ഐ എ സംഘം എം ശിവശങ്കറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എം ശിവശങ്കറിന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം കൊച്ചി എൻ ഐ എ ആസ്ഥാനത്ത് നിന്നും എം ശിവശങ്കർ പുറത്തേക്കിറങ്ങി, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറി പോയിട്ടുണ്ട്. പക്ഷേ എറണാകുളം ജില്ല വിട്ട് അദ്ദേഹം പോകാൻ ഇടയില്ല, കാരണം എറണാകുളം ജില്ലയിൽ തന്നെ തങ്ങണമെന്ന് അദ്ദേഹത്തോട് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എം ശിവശങ്കർ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നു. ഇന്ന് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തേക്കും എന്ന അഭ്യൂഹം ശക്തമായിരുന്നു, പക്ഷേ അറസ്റ്റ് ഇന്നുണ്ടായിട്ടില്ല. അതേസമയം എം ശിവശങ്കർ നേരത്തെ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴിയുടെയും ഇപ്പോൾ നൽകുന്ന മൊഴികളിലെയും വൈരുദ്ധ്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടി വീണ്ടും നാളെ ചോദ്യം ചെയ്യൽ തുടരും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതായാലും എം ശിവശങ്കർ 8 മണിക്കൂർ നീണ്ട എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പുറത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം വന്ന കാറിൽ തന്നെ മടങ്ങിപ്പോവുകയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എം ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത, ഈ കേസിൽ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യത, ഈ കേസിൽ ഏതൊക്കെ തരത്തിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും എൻ ഐ എ സംഘത്തിന് ഇനിയുമേറെ വ്യക്തത വരുത്താനുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് എം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ നാളെയും തുടരാൻ വേണ്ടി എൻ ഐ എ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പിടിച്ചെടുത്തിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിൽ നിന്ന്, മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിൽ നിന്ന് സന്ദേശങ്ങൾ അയച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടെടുക്കാനുണ്ട്, അത് റിട്രീവ് ചെയ്യാനുണ്ട്. ടെലഗ്രാം വഴി, ഇൻസ്റ്റാഗ്രാം വഴി, വാട്സാപ്പ് വഴി അയച്ച സന്ദേശങ്ങൾ വീണ്ടെടുത്ത ശേഷം അതുമായി താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എൻ ഐ എ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് എം ശിവശങ്കറിൽ നിന്നും പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാകാൻ, വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഈ ചോദ്യം ചെയ്യലിലും 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിലും സാധിച്ചിട്ടില്ല എന്ന് പ്രാഥമികമായ വിവരങ്ങൾ പുറത്തുവരുന്നു. അതേസമയം അതിൻ്റെ ഭാഗമായി തന്നെ നാളെ ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് അറിയുന്നത്. എം ശിവശങ്കറിന് അതുകൊണ്ട് എറണാകുളം ജില്ല വിട്ടു പോകാൻ അനുമതിയില്ല എന്ന് മനസ്സിലാക്കുന്നു. നാളെയായിരിക്കും എൻ ഐ എ സംഘം ഒരുപക്ഷെ കുറെ കൂടി ചോദ്യം ചെയ്യലിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ആ ചോദ്യം ചെയ്യലിന് ശേഷം എം ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നതായിരിക്കും ഇപ്പോൾ ഈ നിമിഷത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം എം ശിവശങ്കറിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കാവുന്ന വ്യക്തമായ രേഖകളോ തെളിവുകളോ എൻ ഐ എ സംഘത്തിനടുത്തുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല. എം ശിവശങ്കർ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയുണ്ടായിട്ടില്ല. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സജോ, ഈ ചോദ്യം ചെയ്യലിന്റെ ഈ മണിക്കൂറുകൾ വളരെ നിർണായകമായിരുന്നു എൻ ഐ എ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കർ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതയായിരുന്നു, അതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളായിരുന്നു ഇന്ന് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വിട്ടയച്ചിരിക്കുന്നു. നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് സഹീൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കേസ് അന്വേഷണം ഏത് ദിശയിലേക്കാണ് സജോ ദേവസ്യ ഇപ്പോൾ പോകുന്നത്? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എം ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇനിയുമുണ്ടോ? എന്താണ് സജോ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അറസ്റ്റില്ല എന്നതിനർത്ഥം ഇനി ഒരു അറസ്റ്റിനുള്ള സാധ്യത ഇല്ല എന്നല്ല.
പക്ഷേ നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ തന്നെയും റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ എവിഡൻസുകളുടെയും അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു നിർദ്ദേശമാണ് NIA പൊതുവായി ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നിലവിൽ ഇക്കാര്യത്തിൽ NIA മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായും ശിവശങ്കറിനെ കണക്ട് ചെയ്യുന്നത് സ്വപ്നയുമായും ഒപ്പം സരിത്തുമായും അടുപ്പമുണ്ടായിരുന്നു, ഒപ്പം സന്ദീപനെ പരിചയവും ഉണ്ടായിരുന്നു. അതിൽ സ്വപ്നയുമായും കുടുംബവുമായും വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അവർക്ക് ഫ്ളാറ്റ് എടുത്ത് നൽകുന്നു, അവരുമായി ഫോൺ സംഭാഷണങ്ങൾ നടത്തുന്നു, അവരുമായി യാത്രകൾക്ക് പോകുന്നു, അങ്ങനെയും വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. ഈ സൗഹൃദം ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിനെ കണക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിന് പങ്കാളിത്തം ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ മനസ്സറിവുണ്ടായിരുന്നോ, ഏതെങ്കിലും തരത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ ക്ലിയറൻസ് താമസിച്ചപ്പോൾ അതിൽ ഇടപെടുന്നതിന് ബോധപൂർവം ശിവശങ്കരൻ ശ്രമിച്ചിട്ടുണ്ടോ, അധികാരം ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റംസിൽ ഇത്തരം ഫോൺ കോൾ നടത്തി അതുവഴി ഈ ബാഗേജ് ക്ലിയറൻസിന് ശ്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ രൂപത്തിൽ സ്വർണ്ണക്കടത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തെളിവുകളുണ്ടോ എന്നതാണ് ഒന്നാമതായി പരിശോധിച്ചത്. രണ്ടാമതായി ഈ കേസിലെ തീവ്രവാദ ബന്ധം കേന്ദ്രീകരിച്ചിരിക്കുന്നത് KT രമീശ് എന്ന മലപ്പുറം സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് എന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ NIA വ്യക്തമാക്കിയിരുന്നു. അതിൽ തന്നെ ഈ റമീസ് ഹെദർ ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നു എന്ന തെളിവുകളും നേരത്തെ പുറത്തു വന്നതാണ്. ഏതെങ്കിലും തരത്തിൽ റമീസുമായി ഈ രൂപത്തിലുള്ള ഒരു സൗഹൃദവും ബന്ധവും ശിവശങ്കറിന് ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയാണ് പരിശോധിച്ചത്. മറ്റൊന്ന്, ഡിജിറ്റൽ രേഖകളിലെ തെളിവുകൾ പ്രകാരം സാമ്പത്തിക ഇടപാടുകളോ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അതെല്ലാം ഈ സൗഹൃദം മാത്രമാണോ. ഒരു നിമിഷം സജോ, ഞാൻ ഒന്നിടപെടുന്നു സജോ, കാരണം ഇപ്പോൾ സഹിൻ ആന്റണി മറ്റു ചില വിവരങ്ങൾ നൽകാനായി ഉണ്ട്. സഹിൻ ഇപ്പോൾ നിൽക്കുന്നത്, ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ഇപ്പോൾ നിൽക്കുന്നത് ശിവശങ്കറിന്റെ അഭിഭാഷകന്റെ വീട്ടിനടുത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹിൻ ആന്റണിയിലേക്ക് സഹിൻ ശിവശങ്കറിന്റെയും ശിവശങ്കറിന്റെ അഭിഭാഷകന്റെ വീട്ടിൽ സഹിൻ എത്തിയോ, എന്താണ് ഇനി അടുത്ത നീക്കം, ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നുള്ള നിഗമനമുണ്ടായിരുന്നു, അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു, അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ, എന്താണ് സഹിൻ വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ എം ശിവശങ്കറിന്റെ അഭിഭാഷകൻ അദ്ദേഹത്തെ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിഭാഷകനെ നേരത്തെ തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രം കാണാം എന്നുള്ള ഒരു അനുമതിയാണ് പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം അഭിഭാഷകന്റെ അടുത്തേക്ക് വരും എന്നുള്ള ഒരു അറിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി മാധ്യമ പ്രവർത്തകരുമുണ്ട്. എന്തായാലും ശിവശങ്കർ അധികം താമസിയാതെ അഭിഭാഷകന്റെ അടുത്തേക്ക് എത്തും. കാരണം കൃത്യമായ ഒരു മറുപടി അന്വേഷണ സംഘത്തിന് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് വലിയ ഒരു പോരായ്മയായി നിൽക്കുന്നതും. നാളെയും അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതൊക്കെ 56 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് NIA അന്വേഷണ സംഘം ഇന്ന് എം ശിവശങ്കറിന്റെ മുന്നിൽ വെച്ചത് എന്നാണ് നേരത്തെ തന്നെ സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ വിഷയത്തിലാണ് എം ശിവശങ്കറിൽ നിന്നും വ്യക്തമായ ഒരു ഉത്തരം NIA സംഘത്തിന് ഇപ്പോഴും കിട്ടാതിരിക്കുന്നത്? എവിടെയൊക്കെയാണ് ഗ്രേ ഏരിയാസ് ഉള്ളത് ഈ ചോദ്യം ചെയ്യുന്നത്? ഗോപികൃഷ്ണൻ, നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശിവശങ്കറിന് പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ആവശ്യപ്രകാരം സ്വപ്ന സുരേഷിന്റെ ആവശ്യപ്രകാരം ശിവശങ്കർ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചിരുന്നു. സ്വപ്ന സുരേഷ് ഡയൽ ചെയ്ത് കൊടുത്ത നമ്പറിലേക്കാണ് വിളിച്ചത്. അത് എന്തുകൊണ്ടാണ് അവര് ഈ അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി ഇപ്പോഴും അദ്ദേഹത്തിന് അന്വേഷണ സംഘത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി അദ്ദേഹത്തെ വലയ്ക്കുന്നത്. മറ്റൊന്ന്, ഡിജിറ്റൽ തെളിവുകളുടെ NIA സംഘം ശേഖരിച്ചിട്ടുണ്ട്. കാരണം 11 ഇടങ്ങളിൽ ഗൂഢാലോചന നടത്തിയിരുന്നു ഈ കള്ളക്കടത്ത് സംഘം. അതിൽ 7 ഇടങ്ങളിലെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഇതിൽ 2 ഇടങ്ങളിൽ ശിവശങ്കറിന്റെ സാന്നിധ്യമുണ്ട്. എന്തിനാണ് അവിടെ പോയത് എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, July 3 ശിവശങ്കർ സ്വപ്നയെ 12 തവണയാണ് വിളിച്ചിരിക്കുന്നത്. ഈ 12 തവണയും സ്വപ്നയെ വിളിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചിരുന്നു. അതിനും കൃത്യമായ ഒരു മറുപടി ശിവശങ്കറിന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ NIA അദ്ദേഹത്തെ 14 മണിക്കൂറോളം ചോദ്യം ചെയ്തിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായി, ആദ്യം 5.5 മണിക്കൂറും പിന്നീട് 8 മണിക്കൂറിലധികവും ചോദ്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ 14 മണിക്കൂറിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ഈ ഘട്ടത്തിലും അദ്ദേഹത്തിന് കൃത്യമായ മറുപടി NIA ഉദ്യോഗസ്ഥർക്ക് നൽകി. പക്ഷേ സഹിൻ, ഈ NIA സംഘം ചോദ്യം ചെയ്തപ്പോഴും കസ്റ്റംസ് നേരത്തെ ചോദ്യം ചെയ്തപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായ സരിത്തുമായി, സ്വപ്ന സുരേഷുമായി, സന്ദീപ് നായരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന കാര്യം എം ശിവശങ്കർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യണമെങ്കിലോ, അതല്ലെങ്കിൽ ഈ കേസിൽ പ്രതി ചേർക്കണമെങ്കിലോ
NIA സംഘത്തെ സംബന്ധിച്ച് സ്വർണ്ണക്കടത്ത് കേസുമായി ഡയറക്റ്റായി കണക്ട് ചെയ്യാവുന്ന എവിഡൻസുകൾ തെളിവുകൾ ആവശ്യമാണല്ലോ. എം ശിവശങ്കർ അധികാര ദുർവിനിയോഗം നടത്തി സ്വർണ്ണക്കടത്തിന് മറപിടിച്ചു എന്നതിന് തെളിവുകൾ ആവശ്യമാണല്ലോ. ആ ഒരു വഴിക്കാണോ ഇപ്പോൾ NIA സംഘത്തിന്റെ സംശയങ്ങൾ നീളുന്നത്, അവരുടെ അന്വേഷണം നീളുന്നത്? അത് വ്യക്തമാകാൻ അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടാത്തതാണോ ചോദ്യം ചെയ്യൽ നീണ്ടു പോകാൻ ഇടവരുത്തിയത്? സഹിൻ ഗോപികൃഷ്ണൻ കേൾക്കുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, അത് തന്നെയാണ് എന്നെ സംഘം NIA സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായ ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ളതാണ് NIA സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത്. കാരണം ശിവശങ്കർ തന്നെ കഴിഞ്ഞ ആദ്യവട്ട ചോദ്യം ചെയ്യലിൽ കൃത്യമായി NIA സംഘത്തോട് പറഞ്ഞിരുന്നു, സ്വപ്നയും സരിത്തും തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, താനായിരുന്നു അവരുടെ സേവനം ആവശ്യപ്പെട്ടിരുന്നത്. പല ഘട്ടങ്ങളിലും സർക്കാർ പരിപാടികളിൽ അവരുടെ സേവനം താൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ നന്നായി തന്നെ തൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ അവരുമായി അടുത്ത ബന്ധമാണുള്ളത് എന്നുള്ള മൊഴി ശിവശങ്കർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന വെല്ലുവിളിയായതും ഈ മൊഴി തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവരെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു NIA പരിശോധിച്ചത്. ഈ ഘട്ടത്തിലാണ് കസ്റ്റംസ് ഓഫീസറെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തുന്നതും. അത് ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗമാണോ എന്നുള്ളതായിരുന്നു NIA സംഘം പരിശോധിച്ചത്. ഈ ഘട്ടത്തിലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ കസ്റ്റംസ് ഓഫീസറെ വിളിക്കേണ്ടി വന്നത്? മാത്രമല്ല സ്വപ്ന സുരേഷിനെ അന്ന് സ്വർണം പിടിച്ച ദിവസം, ഡിപ്ലോമാറ്റിക് ബാഗിൽ നിന്നും സ്വർണം കണ്ടെത്തിയ ദിവസം സ്വപ്ന സുരേഷിനെ വിളിച്ച് 12 തവണ വിളിച്ചിരുന്നു. എന്തിനാണ് അങ്ങനെ വിളിച്ചത് എന്നുള്ള കാര്യത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിരുന്നു, അതിലും അദ്ദേഹത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടെലിഗ്രാം മെസ്സേജുകൾ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്നുള്ളതിന് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി കണ്ടെത്താൻ അല്ലെങ്കിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം, സ്വപ്നയുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്തിനായിരുന്നു ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള മറുപടിയും അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഒടുവിൽ ഇന്നും കൃത്യമായ മറുപടി പറയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തോട് നാളെ വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതും. എന്തായാലും അദ്ദേഹത്തെ ഒരു ക്ലീൻ ചീറ്റ് NIA സംഘം നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സഹിൻ, NIA സംബന്ധിച്ച് ഇനിയും വളരെ പ്രധാനപ്പെട്ട കുറെ അധികം തെളിവുകൾ ശേഖരിക്കേണ്ട സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം NIA പരിശോധിക്കാൻ പോവുകയാണ്. 2019 ജൂലൈ 1 മുതൽ 2020 ജൂലൈയിൽ സ്വപ്ന സുരേഷ അറസ്റ്റിലാവുന്ന പിടിക്കപ്പെടുന്നത് വരെയുള്ള CCTV ദൃശ്യങ്ങൾ NIA പകർത്തിയെടുക്കുന്നുണ്ട്, അന്വേഷണ സംഘം പകർത്തിയെടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില ലിങ്കുകൾ അവർക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ, നേരത്തെ പറഞ്ഞ വാട്സാപ്പിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ടെലഗ്രാമിലെയും ഒക്കെ അയച്ചിട്ടുള്ള സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്കും NIA കടന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി കാര്യങ്ങൾ ചേർത്ത് വെച്ച് വിവരങ്ങൾ അന്വേഷിക്കുക എന്നതാണോ വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുക എന്നതുകൊണ്ട് NIA ഉദ്ദേശിക്കുന്നത്? ഗോപികൃഷ്ണൻ, അതായത് കൃത്യമായ തെളിവുകളില്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് പോകുകയുള്ളൂ എന്ന് ആദ്യമേ തന്നെ NIA ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നതാണ്. കൃത്യമായ ഒരു തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് NIA. ഇപ്പോഴും ആ തെളിവ് ശേഖരണം പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇദ്ദേഹം എനിക്കെതിരെ തെളിവുകളില്ല എന്ന്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ല എന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എം ശിവശങ്കറെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചതും. ഇന്ന് ഉത്തരമേഖല DIG നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യലെങ്കിൽ വരും ദിവസം IG തന്നെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും കൃത്യമായ ഒരു തെളിവ് ശേഖരണത്തിലേക്ക് NIA എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ താൻ നിരപരാധിയാണെന്ന് എം ശിവശങ്കറിനെ NIA ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്ലീൻചിറ്റ് നൽകാൻ NIA തയ്യാറാകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിലേക്ക് തെളിവുകളിലേക്ക് എത്തിച്ചേരാനും NIA പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എം ശിവശങ്കർ വരും ദിവസം കൂടുതൽ അദ്ദേഹത്തിനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ തന്നെയാണ് NIA നീങ്ങുക. കാരണം 2019 ജൂലൈ മുതൽ 2020 ഇപ്പോൾ ഈ സ്വർണം പിടിക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാൻ NIA തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ സ്വർണ്ണക്കടത്ത്, ഡിപ്ലോമാറ്റിക് ബാഗ് വഴിയുള്ള ആദ്യ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് 2019 ജൂലൈ 14 അതിനുശേഷം 23 തവണയാണ് സ്വർണം കടത്തിയത്. 230 കിലോയോളം സ്വർണ്ണമാണ് കടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 23 തവണ സ്വർണം കടത്തുമ്പോഴും ഇതിൽ
സ്വപ്നയ്ക്ക് ഏതെല്ലാം തരത്തിലെ പങ്കുണ്ടോ അതേ തരത്തിലേക്ക് എം ശിവശങ്കറിന്റെ പങ്കുണ്ടോ എന്ന് പരിശോധിക്കൽ തന്നെയാണ് NIA സംഘം അത്തരത്തിലുള്ള ഒരു പരിശോധനയായിരിക്കും നടത്തുക. അതുകൊണ്ട് തന്നെയാണ് 2019 ജൂലൈ മുതലുള്ള ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ശിവശങ്കറിന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ, അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. താൻ ഇത് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയല്ല എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഒരു നിയമ ഉപദേശം തേടിയിരുന്നു, അഭിഭാഷകന്റെ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകന്റെ നിയമ ഉപദേശം തേടിയിരുന്നു. ഇന്നും അദ്ദേഹം അഭിഭാഷകനെ നേരിൽ കാണുന്നതിനായി അല്പനേരത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്തായാലും ശിവശങ്കർ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഗോപികൃഷ്ണൻ, എം ശിവശങ്കറിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇന്നുണ്ടായിട്ടില്ല എന്ന് മാത്രം എം ശിവശങ്കറിനെ NIA സംഘം 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം വിട്ടയച്ചിരിക്കുന്നു. നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം എം ശിവശങ്കറിന് നൽകിയിട്ടുണ്ട് എന്നാണ് സഹിൻ ആന്റണി, ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സഹിൻ, NIA ആസ്ഥാനത്ത് നിന്ന് രാവിലെ മുതൽ തന്നെ ഇതിന്റെ വിവരങ്ങൾ ഒന്നൊന്നായി നൽകുകയായിരുന്നു. വളരെ നേരത്തെ തന്നെ ഇന്ന് അറസ്റ്റ് ഉണ്ടാകില്ല എന്ന വിവരം 24 നൽകിയിരുന്നു. ഇന്ന് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തത്. NIA സംഘം ഇനിയും തുടർ ചോദ്യം ചെയ്യലുകൾക്കായി നാളെ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. NIA DIG ആണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേതൃത്വം കൊടുത്തതെങ്കിൽ നാളെ NIA ഓപ്പറേഷൻസ് IG നേരിട്ടെത്തി ചോദ്യം ചെയ്യലുകൾക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നു എന്ന വിവരവും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ വിവരം 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം എം ശിവശങ്കർ ഇപ്പോൾ NIA ആസ്ഥാനത്ത് നിന്നും ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ അടുത്തേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഏതായാലും എറണാകുളം ജില്ല വിട്ടു പോകാൻ എം ശിവശങ്കറിന് കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം, ജില്ല വിട്ടു പോകരുത് എന്ന നിർദ്ദേശം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എം ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, അതിൽ അദ്ദേഹം കണ്ണിയാണോ എന്ന കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്നതാണ്. എന്റെ അഭിപ്രായത്തിലില്ല, എന്റെ അഭിപ്രായത്തിൽ ഞാൻ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തു വെച്ചിട്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ യാതൊന്നും കാര്യങ്ങളും ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു മറുപടി പറഞ്ഞാൽ അതിനെ കൗണ്ടർ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമല്ല, ഇത്ര വലിയ കേസില്ല, ഇത്രപോലെ സെൻസേഷണൽ ആയിട്ടുള്ള കേസിൽ പബ്ലിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് അവരത് ചെയ്തേ ചെയ്യുള്ളൂ. 14 മണിക്കൂർ വലിയ കാര്യമല്ല. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇതുപോലത്തെ ഒരു കേസിൽ അത് ചെയ്താൽ മാത്രമല്ലേ പറ്റുള്ളൂ. അതിനുള്ള ഉത്തരവാദിത്വം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി നടപ്പാക്കും. അതറിയാറായിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ലല്ലോ. അദ്ദേഹം ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അറസ്റ്റിനെ ഭയക്കേണ്ട കാര്യമില്ല നാച്ചുറൽ ആയിട്ട്. അതായത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇതുപോലത്തെ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പോലെ ഉത്തമമായിട്ട് അന്വേഷിക്കുന്ന ആളുകളാവുമ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന്റെ ആവശ്യം വരില്ല. അതല്ല, ഓരോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ശിവശങ്കറിനെ ചോദ്യം ചെയ്യാമല്ലോ വേണമെങ്കിൽ. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാം. അപ്പൊ ഏത് വിധം, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ആണെങ്കിലും അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വിധത്തിലും കോപ്പറേറ്റ് ചെയ്യും, ഒരു വിധത്തിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് നമ്മൾ വേറെ കോടതി വഴി പോകാതെയോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് മാത്രമാണ് വേറെ ഒരു നടപടികളും സ്വീകരിക്കാതിരുന്നത്. NIA അന്വേഷിക്കുന്നത് UAPN രാജ്യദ്രോഹ കുറ്റമാണ്. അതെ, അതിലേക്ക് ശിവശങ്കറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാൻ ഒരു വിധത്തിലും ഇതില്ല. എനിക്ക് ഈ കേസിൽ തന്നെ UAPN നിൽക്കുമെന്നുള്ള സംശയമുണ്ട് നാച്ചുറലായിട്ട്. അതായത് ശിവശങ്കരൻ ക്ലീൻ ചീറ്റ് കിട്ടാനാണ് സാധ്യത? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലോ. ഞാനല്ലോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിലുള്ള നിയമപരമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിയമപരമായിട്ടുള്ള യഥാർത്ഥ രീതിയിൽ പോവുകയാണെങ്കിൽ ഇതിനകത്ത് വേറൊരു ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. ആന്റിസിപ്പേറ്ററി ബെയിൽ ഒന്നും കൊടുത്തില്ലല്ലോ. എന്നുവെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കാതിരുന്നത്. അല്ല, അങ്ങനെയൊന്നുമില്ല. അത് കൊടുക്കാമല്ലോ, ആ ഒഫൻസസ് അട്രാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു ത്രെട്ടിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലല്ലോ വെറും സൗഹൃദം ഉണ്ടെന്ന്. അങ്ങനെ ചോദിക്കരുത്, സൗഹൃദം വേറെ ഇത് വേറെ. ഇത് ഒരു കേസിന്റെ ഫാക്ട്സ് വേറെ തന്നെയല്ലേ, സൗഹൃദമല്ലോ അന്വേഷിക്കുന്നത്. അതിനകത്ത് യാതൊരു ബന്ധമില്ല. മറ്റുള്ളതൊന്നും നമുക്കറിയില്ല, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് അടുപ്പമില്ല. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അത് ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ലല്ല, വാടകയ്ക്ക് ഒന്നും എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയണതല്ലാണ്ട് വേറെ ഒരു തെളിവും അതിനകത്തില്ല, യാതൊരു തെളിവും ഇല്ല. അങ്ങനെ കൊടുത്തു എന്നുള്ളത് കാണിക്കുന്നതിനുള്ള യാതൊരു തെളിവും ഇല്ല. പിന്നെ ആ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ഹോളിഡേ ഏജൻസി മാനേജ് ചെയ്യുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ അവിടെ ഫ്ലാറ്റ് കിട്ടും, ആർക്കും കിട്ടും. ആർക്കും ഒരു ദിവസം തിരുവനന്തപുരത്ത് പോയി താമസിക്കണമെങ്കിൽ ആ ഫ്ലാറ്റിൽ പോയി താമസിക്കാൻ പറ്റും. അല്ല, എന്ന് പറഞ്ഞിട്ടേ ഇല്ല, ഒരു കാലത്തും ശ്രമിക്കുന്നില്ല. അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്.
സാധാരണ രണ്ടല്ല, അഞ്ചു പ്രാവശ്യം പത്ത് പ്രാവശ്യം വിളിച്ചു വരുത്താറുണ്ട് സാധാരണ രീതി. അല്ല 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 അല്ല, ഓരോ കാര്യങ്ങളും പറഞ്ഞത് വ്യക്തമായിട്ട് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് പല സമയമെടുക്കും, ഇനിയും സമയമെടുത്തേക്കാം. ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് കസ്റ്റംസിന് അദ്ദേഹം സ്വർണം തടഞ്ഞു വെച്ച സമയത്ത് വിളിച്ചു വന്നൊരു അലിഗേഷൻ ഉണ്ട്. ഇല്ല ഇല്ല, അത് അങ്ങനെ ഒരു അലിഗേഷൻ എൻ ഐ എക്ക് ഇല്ല, പത്രക്കാർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല, മറ്റൊരാൾക്കും ഇല്ല, ഒരാൾക്കും ഇല്ല. എന്റെ ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഞാൻ എനിക്ക് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിൽ ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ എന്താന്ന് വെച്ചു. അല്ല അത് പറയാൻ പറ്റില്ല, അല്ല അത് അദ്ദേഹം കോൺഫിഡന്റ് ആണെന്നുള്ളതിന് പറ്റിയല്ല, പക്ഷെ എന്നെ ബന്ധപ്പെട്ടില്ല എന്ന് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇല്ല ഇല്ല, ബന്ധമില്ല, അങ്ങനെ ഒരു ബന്ധമില്ല, നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ബന്ധമുണ്ടോന്നുള്ളത് അന്വേഷിച്ചോണ്ടിരിക്കുകയാണല്ലോ. സരിത്തിന്റെ മൊഴി ഒന്നും ആരും കണ്ടിട്ടില്ല, 108 സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എനിക്ക് പോലും കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ സരിത്തിന്റെ വക്കീല, എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇല്ല ഇല്ല, അതിപ്പോ ഞാൻ ഈ ഫാക്ട്സ് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പീഡിപ്പിക്കല്ല. ഒരു ഒരു കേസ് സംബന്ധമായ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, അതിനെ സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനിൽ പീഡിപ്പിക്കലില്ല. ഒരു കാലത്ത് ഒന്നുമില്ല, 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 പൊളിറ്റിക്കൽ സമ്മർദ്ദം വരാൻ വഴിയില്ലല്ലോ. ഇല്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ, സംസാരിച്ചിട്ടില്ല. ഭയപ്പെടാനില്ല എന്ന് പറഞ്ഞത് അദ്ദേഹവുമായി ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതിലും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയെന്നാ പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും സരിത്തിന്റെ കേസിൽ ഞാൻ അപ്പിയർ ചെയ്യുന്നു. എന്ന് പറയാം, എന്താണ് എന്നെ തീരുമാനിക്കുക എന്നുള്ളത് പോലെയല്ലേ ഇരിക്കുള്ളൂ. യാതൊരു ബന്ധമില്ല, എനിക്ക് ഉറപ്പിച്ചു പറയാം, യാതൊരു ബന്ധമില്ല. എന്തുകൊണ്ടാണ് എൻ ഐ എക്ക് അങ്ങനെ ഒരു ഇതുമില്ല, ഇതുവരെ വന്ന ഒരു കടലാസിലും ശിവശങ്കറിന് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇതുവരെ കാണിക്കുന്ന ഒരു കടലാസും പുറത്തു വന്നിട്ടില്ല. ഇല്ല ഇല്ല, അത് തെറ്റാണ്, തെറ്റാണെന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മൊഴി ഇല്ല, അല്ല അതുകൊണ്ടല്ല, അങ്ങനത്തെ ഒരു മൊഴി പുറത്തു വന്നിട്ടില്ല. അല്ല ഒരുപാട് പേര്, അല്ല സെക്രട്ടേറിയറ്റില് ഈ ഫാക്ട്സ് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾ ഒരു മർഡർ നടക്കുകയാണ് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്രക്കാരനും കണ്ടു എന്ന് വെച്ചാൽ അയാളോട് ചോദിച്ചു വെച്ച് വേറെയും പത്രക്കാരുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ആ ഫാക്ട്സുമായിട്ട് അക്വൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് സാക്ഷിയായേക്കാം, അറിയാൻ പറ്റില്ലല്ലോ, എനിക്കറിയില്ല, അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തീരുമാനിക്കേണ്ട കാര്യം. CRPC 160 അനുസരിച്ചു അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സാധാരണ ഗതിയിൽ അദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഫാക്ട്സ് അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ സാധാരണ ഗതിയിൽ പറയാറില്ല. അത് ഇൻവെസ്റ്റിഗേറ്റ് അത് ബന്ധപ്പെട്ടുമായിരിക്കാം, ഇല്ലാതിരിക്കാം, പക്ഷെ അതിപ്പോ എനിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റില്ല. ഇല്ല ഇന്നുണ്ടാവില്ല, ഇല്ല ഇല്ല ഇല്ല. അല്ല നാളെ വരണമല്ലോ, നാളെ ഹാജരാകേണ്ട സ്ഥിതിക്ക് ഇവിടെ തന്നെ ഉണ്ടാവും, കൊച്ചിയിലുണ്ടാവും. എത്ര മണിക്കാണ് നാളെ? രാവിലെ 10 മണിക്ക് തന്നെയാണ്. ഇല്ല ഇല്ല, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ക്വസ്റ്റ്യനിങ്ങിൽ വക്കീൽ പോകേണ്ട കാര്യമൊന്നും ഇല്ല. ചോദ്യം ചെയ്യൽ ശേഷം മാത്രമേ താങ്കളും അത്രേ ഉണ്ടാവുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. എനിക്കറിയത്തില്ല കേട്ടോ, അത് അത് എൻ ഐ എ ആണ് തീരുമാനിക്കേണ്ടത്. എൻ ഐ എ തീരുമാനിക്കേണ്ട കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. എനിക്ക് അതെ ആ ഉറപ്പ് എനിക്കുണ്ട്, അത്രേ ഉള്ളൂ. എം ശിവശങ്കറിന്റെ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് രാജീവ്. ഈ കേസിലെ ഒന്നാം പ്രതി സരിത്തിനും വേണ്ടി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് രാജീവാണ്. എം ശിവശങ്കറിനെ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ സാക്ഷിയാക്കിയേക്കാം എന്നൊരു സൂചന അഡ്വക്കേറ്റ് രാജീവ് ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ കേസ് അന്വേഷണത്തെ എം ശിവശങ്കർ നേരിടുന്നത് എന്ന ബോധ്യം തനിക്കുണ്ട് എന്നാണ് അഭിഭാഷകനായ അഡ്വക്കേറ്റ് എം രാജീവ്, എം ശിവശങ്കറിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജീവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. സഹിൻ, അന്വേഷണത്തിന്റെ ഭാഗമായി ഒരുപക്ഷേ എം ശിവശങ്കരൻ സാക്ഷിയാക്കപ്പെട്ടേക്കാം എന്ന സൂചന അഭിഭാഷകൻ നൽകുന്നുണ്ട്. അതിനപ്പുറം മറ്റൊന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമില്ല. സഹിൻ, എന്തൊക്കെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, എന്തായാലും നാളെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ അഭിഭാഷകൻ രാജീവ് പറയുന്നത്. അതായത് യാതൊരു വിധത്തിലുള്ള തെളിവും തന്റെ കക്ഷിക്കെതിരെ നിരത്തുവാൻ കഴിഞ്ഞിട്ടില്ല, അത് തന്നെയാണ് പ്രധാന തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നാളെ ഇത്തരത്തിൽ ഹാജരാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇദ്ദേഹം സന്ദീപിന്റെയും സരിത്തിന്റെയും ഒപ്പം തന്നെ ശിവശങ്കറിന്റെയും നിയമോപദേശം രണ്ടുപേർക്കും നൽകുന്നു എന്നുള്ളതാണ്. എന്തായാലും
അദ്ദേഹം വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഈ പറയുന്ന ശിവശങ്കർ വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് ചോദിച്ചതിന് ശേഷം രാജു സഹിൻ പല പ്രാവശ്യമായിട്ട് വളരെ വളരെ ആഴ്ചകളായിട്ട് ഈ കേസ് വന്നപ്പോ മുതൽ ഡിസ്കഷൻ ഉണ്ട്. അത്രയും രാവിലെ ശിവശങ്കർ അറിയില്ല അറിയില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് ഇതിലൊരു പങ്കുമില്ല. ഇല്ല എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് സാർ സാർ അങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? എന്തുകൊണ്ടാണ് ഒരു കച്ചി എന്നുള്ള നിലയിൽ എനിക്കറിയാമോ ഞാൻ ഡിസ്കസ് ചെയ്തതനുസരിച്ച് അദ്ദേഹത്തിന് ഇതുവരെ ലൊക്കേഷനിൽ ഈ കേസ് പിടിക്കപ്പെട്ടതിന് ശേഷം ശിവശങ്കറിന്റെ അടുത്തുണ്ട് എനിക്കറിയില്ല. അതൊക്കെ ചോദിച്ചിരുന്നു ഫോൺ കോളിൽ അത് പറയുന്നുണ്ട്. അല്ലല്ല അങ്ങനെ വന്നിട്ടില്ല. അതില്ല ഫോൺ കോളിൽ സ്വപ്നയെ 12 എനിക്കറിയില്ല. ഞാൻ അറിയേണ്ട കാര്യമല്ല. എനിക്കറിയില്ല അതറിയില്ല. എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വപ്നയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും അദ്ദേഹത്തിന് ഇല്ല. ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ആരോടും ബന്ധം പുലർത്താത്ത ഒരാളാണ് ശിവശങ്കർ എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്നൊരു സൂചന അഡ്വക്കേറ്റ് രാജീവ് നേരത്തെ നൽകിയല്ലോ. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ സഹിൻ? ഗോപികൃഷ്ണൻ, അതായത് ഈ കേസിൽ ശിവശങ്കർ സാക്ഷിയാക്കപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇന്ന് വിളിച്ചു വരുത്തിയത് സാക്ഷിയാക്കാൻ വേണ്ടിയല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നും ഈ രാജീവ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കേസിലെ പ്രതികളുമായി ആരുമായി തന്നെ ശിവശങ്കർ ബന്ധം വെച്ച് പുലർത്തിയിട്ടില്ല. സരിത്ത് ശിവശങ്കറിനെതിരെ മൊഴി നൽകിയിട്ടില്ലെന്നാണ് സരിത്തിന്റെ അഭിഭാഷകനും കൂടിയായിട്ടുള്ള രാജീവ് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്നത് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എം ശിവശങ്കർ എന്നുള്ളതാണ്. മാത്രമല്ല നാളെ രാവിലെ പത്ത് മണിക്ക് ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനു മുൻപ് അദ്ദേഹം അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി സഹിൻ. സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എം ശിവശങ്കറിന് 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ NIA സംഘം വിട്ടയച്ചിരിക്കുന്നു. അതേസമയം നാളെ രാവിലെ വീണ്ടും NIA സംഘത്തിന് മുന്നിൽ എം ശിവശങ്കറിന് ഹാജരാകണം. NIA ഓപ്പറേഷൻസ് IG നേരിട്ടെത്തിയായിരിക്കും ഈ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ഇനി മേൽനോട്ടം വഹിക്കാൻ പോകുന്നത്. എന്താണ് സുപ്രധാനമായ വിവരം? അഡ്വക്കേറ്റ് രാജീവ്, എം ശിവശങ്കറിന്റെ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ കേസ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ്. അതേസമയം ഈ കേസിൽ സാക്ഷിയാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയും അഭിഭാഷകൻ നൽകി. 24 വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 24 പ്രസ്റ്റീജിയസ് വാർത്താ ബുള്ളറ്റിൻ 100 ന്യൂസിനുള്ള സമയമാണ്. ഉന്മേഷ് ശിവരാമൻ 100 ന്യൂസുമായി ഉണ്ടാകും.